ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോ നമ്മളിപ്പോ ജയ്പൂർ എത്തിയിട്ടുണ്ട്. ജയ്പൂർ വന്ന ശേഷം ഒരു ഹോട്ടലൊക്കെ എടുത്തു. സമയത്തിൽ കാണുന്ന ഈ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ലക്ഷറി ഹോട്ടലിന് ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. ലാസ്റ്റ് ഡേ നാളെയും കൂടെ അല്ലേ ഉള്ളൂ ജയ്പൂർ. സോ അതുകൊണ്ട് നമ്മളിവിടെ വന്നു, ഫ്രഷ് ഒക്കെ ആയി. ഇനി പുറത്തോട്ട് ഇറങ്ങിയൊക്കെയാണ്. ഇവിടെ നിന്നുള്ള അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് പോകും. നേരെ പോയിക്കൊണ്ടിരിക്കുന്ന നഹർ ഫോർട്ടിലെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് അതിനടുത്തൊട്ടടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റും നടന്നു കയറണം, കുറച്ച് ഉയരത്തിലാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല. അഞ്ച് പേരെ ഇവിടെ പക്ഷെ ഇവിടെ സിറ്റി വ്യൂ ഉണ്ടായിരുന്നു, അത് കാണാനാണ് മെയിനായിട്ട് പ്ലാൻ ചെയ്തത്. പ്ലസ് ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇപ്പം എല്ലാവരും ആ റെസ്റ്റോറൻ്റ് ലക്ഷ്യമാക്കി. ഇവയാണ് നമ്മുടെ ഫോർട്ടിൽ വന്നപ്പോൾ ഇവിടെ 10:30 ടൈമിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ഫോർട്ടിൻ്റെ ഇൻസൈഡ് ആണോ എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്ത് പിടിച്ചുമായിരുന്നു. പ്രൈസ് റേഞ്ച് വന്നിരുന്നത് ഇത് നേരെ ഫ്രണ്ടോട്ട് പോയിക്കൊണ്ടിരിക്കുക. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലാണോ എന്നൊന്നും അറിയത്തില്ല. മേ ബി അവിടെ പോകുമ്പോൾ അറിയാൻ പറ്റും. ഇവിടുത്തെ ജയ്പൂരിലെ ടൗണിൻ്റെ നൈറ്റ് വ്യൂ ഒക്കെ കണ്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. രാത്രി എൻ്റെ കയറാൻ പറ്റുന്ന പ്രതീക്ഷയല്ല, പക്ഷേ 10:30 ഓപ്പണിംഗ് ആണ്.
പുറത്തിരിക്കുകയാണ്. നൈറ്റ് മുകളിൽ ബൾബ് വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും നമ്മൾ കുറച്ചൊക്കെ കണ്ടു. ഇനി ഇവിടെ നിന്ന് ഒരു ഓട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം, തിരിച്ച് നടക്കാൻ വയ്യാത്തിരിക്കുമ്പോൾ. സോ ജസ്റ്റ് ഓട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് ഇനി ജയ്പൂരിലേക്ക് പോയി ഒന്ന് ഫുഡ് കഴിച്ച് പിന്നെ നേരെ റൂമിലേക്ക്. ഇവിടെ RTDC റെസ്റ്റോറൻറ്റ് കയറാൻ നോക്കിയതാ, പറഞ്ഞപ്പോൾ ഇവിടെ 100 എടുത്ത രാത്രി എൻട്രി ഉള്ളൂ. സോ നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. 100 എടുത്ത് എൻട്രി എടുത്ത് ഫുഡ് കഴിക്കേണ്ട ആവശ്യം നമുക്കില്ല. അതെ, അങ്ങനെ എയർപോർട്ടൊക്കെ കണ്ടിറങ്ങി പുറത്ത് ജയ്പൂർ സിറ്റിയിൽ വന്നപ്പോൾ ജയ്പൂർ സിറ്റിയിൽ ആരുമില്ല. ഒരു 9:30 ആയപ്പോൾ തന്നെ എല്ലാ ഷോപ്പുകളും ക്ലോസായി. പിന്നെ ഫുഡ് കഴിക്കാൻ പോലും ഹോട്ടൽസ് ഒന്നും ഇല്ലാതെ കുറച്ച് നേരം കറങ്ങിയിട്ട് എവിടെയോ ഹോട്ടലിൽ കിട്ടി. പിന്നെ ആൾക്കാർ ഫുഡ് കഴിച്ചു, നേരെ ഇപ്പം വന്ന് റൂമിലെത്തി. ബാക്കി വിശേഷം നാളെ ബാക്കി ജയ്പൂരിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പ്ലാനുണ്ട്. പക്ഷേ കൂടെ വന്നിട്ടുള്ള 3 പേർക്ക് സുഖമില്ലാതായി. അപ്പോൾ നാളത്തെ പ്ലാൻ എങ്ങനെയാണെന്ന് നാളെ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാം.